വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ ഇനിയും ഏറെ പറഞ്ഞു തരാനുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോകൾ കാണാൻ എന്തു ചെയ്യണം എന്ന് ചിലർ ചോദിക്കാറുണ്ട് യൂട്യൂബിൽ ലേഡീസ് മീഡിയ എന്ന് ടൈപ്പ് ചെയ്താൽ മതി സെർച്ച് ചെയ്ത് കാണുന്ന കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഒരാഴ്ചത്തെ റിപ്പോർട്ട് എങ്ങനെ എഴുതണം എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് അതിൽ ഡി ഡി യു ജി കെ വൈ പദ്ധതിയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം കാരണം ഡി ഡി യു ജി കെ വൈ നമ്മുടെ മക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ദരിദ്ര കുടുംബങ്ങളിലെ യുവതി യുവാക്കൾക്ക് വേണ്ടി ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ അഥവാ എൻ ആർ എൽ എം ആജീവികയുടെ കീഴിൽ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഡി ഡി യു ജി കെ വൈ അഥവാ ദീൻദയാൽ ദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗസല്യ യോജന നമുക്കറിയാം പാവപ്പെട്ട പല കുടുംബങ്ങളിലെയും ചെറുപ്പക്കാർ കൂടുതൽ പഠിക്കാൻ കഴിയാതെയും ഒരു ജോലിയും ചെയ്യാൻ കഴിയാതെയും ഇരിക്കുന്നുണ്ട് ഇനി എന്തു പഠിച്ചാൽ ജോലി കിട്ടും എന്നതാണ് പലരുടെയും ചിന്ത ഇവിടെ ഇത്തരക്കാർക്ക് അവരവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അഭിരുചിക്കും അനുയോജ്യമായ പരിശീലനം നൽകി അവർക്ക് അർഹമായ തൊഴിൽ നേടിക്കൊടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലയിലെ ദരിദ്ര കുടുംബങ്ങളിലെ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ പ്രായത്തിൻ്റെ കാര്യത്തിൽ ഭിന്നശേഷിയുള്ളവർക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഇളവുണ്ട് ഇവർക്ക് നാൽപ്പത്തഞ്ച് വരെ ആകാം കുടുംബശ്രീയിൽ ആരാണ് ദാരിദ്ര്യരേക്ക് താഴെ വരുന്നത് എന്ന് ചോദിച്ചാൽ ബി കാർഡുള്ളവർ ഉണ്ട് അതിന് പുറത്ത് എ പി കാർഡാണേലും വിഷമിക്കേണ്ട കാര്യമില്ല തൊഴിലുറപ്പിൽ ഓരോ വർഷവും മുപ്പത്തഞ്ച് തൊഴിൽ വീതം പൂർത്തിയാക്കിയവരെ ദാരിദ്ര്യരേഖ താഴെ അല്ലെങ്കിലും പരിഗണിക്കുന്നതാണ് സംസ്ഥാനത്തെ വിദഗ്ധ പരിശീലന സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വിവിധ തൊഴിലുടമകളുമായി സഹകരിച്ചാണ് ഡി ഡി യു ജി കെ വൈ പദ്ധതി നടപ്പാക്കുന്നത് ഇതനുസരിച്ച് അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കമ്പനികൾ തൊഴിലധിഷ്ഠിത പരിശീലന സ്ഥാപനങ്ങൾ സർക്കാർ അർത്ഥ സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയാകും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട് കുടുംബശ്രീയുമായി സഹകരിച്ച് നൈപുണ്യ പരിശീലനം സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിംഗ് നടത്തുന്നത് ഉദ്യോഗാർത്ഥികളുടെ അഭിരുചിക്കും കഴിവിനും പരിചയത്തിനും ജോലി ചെയ്യാനുള്ള താല്പര്യത്തിനും അനുസരിച്ചുള്ള തൊഴിൽ മേഖലയിൽ ആയിരിക്കും ഡി ഡി യു ജി കെ വൈ പരിശീലനം നൽകുക വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും പരിശീലന കാലാവധി അഞ്ഞൂറ്റി എഴുപത്തി ആറ് മണിക്കൂർ വരുന്ന മൂന്ന് മാസത്തെ കോഴ്സുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് മണിക്കൂർ വരുന്ന ആറ് മാസത്തെ കോഴ്സുമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് മണിക്കൂർ വരുന്ന ഒമ്പത് മാസത്തെ കോഴ്സുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി നാല് മണിക്കൂർ വരുന്ന ഒരു വർഷത്തെ കോഴ്സും നിലവിലുണ്ട് കാലാവധിയുടെയും കോഴ്സിൻ്റെയും അടിസ്ഥാനത്തിൽ ശമ്പളത്തിനുള്ള വ്യത്യാസവും ഉണ്ടാകും എന്തായാലും എഴുപത്തഞ്ച് ശതമാനവും ജോലി ഉറപ്പാക്കുന്ന ഇത്തരം കോഴ്സുകളിൽ പങ്കെടുക്കുന്നവർക്ക് പരിശീലന കാലയളവിൽ യാത്രാ ചെലവ് യൂണിഫോമും താമസം ഭക്ഷണം എന്നിവ സൗജന്യമായിരിക്കും ജോലി ലഭിച്ചതിന് ശേഷവും എല്ലാ പിന്തുണയും നൽകുന്നുമുണ്ട് ഡി ഡി യു ജി കെ വൈ പദ്ധതിയുടെ വൈദഗ്ധ്യ പരിശീലനം ലഭിച്ച ഗുണഭോക്താക്കൾക്ക് അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ജോലി തിരഞ്ഞെടുക്കുന്നതിന് അവസരം ലഭിക്കുന്നു എന്നതും ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ് ഈ പദ്ധതിയിലൂടെ ലഭിച്ച ജോലിയിൽ നിലനിൽക്കുന്നതിനും കൂടുതൽ മികച്ച ജോലി ലഭിക്കുന്നതിലേക്ക് ആവശ്യമായ തുടർ പരിശീലനം ലഭിക്കുന്നതിനും അവസരമുണ്ട് അതുപോലെ തൊഴിൽദാതാക്കളുടെ നെറ്റ് പുതിയ അവസരങ്ങൾ കണ്ടെത്തുകയും ക്രിയാത്മകമായ ചർച്ചകൾ നടത്തുക ഗുണഭോക്താക്കളുടെ മാനസികവും സാമൂഹികവും സാംസ്കാരികവുമായ ചുറ്റുപാട് ഉയർത്തുക എന്നിവയ്ക്കും സാധ്യതയുണ്ട് ഇതിലേക്കായി പൂർവ്വ വിദ്യാർത്ഥികളുടെ പിന്തുണയും എപ്പോഴും ഉണ്ടായിരിക്കും ഇത്രയും കേട്ടപ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു സംശയം ബാക്കിയുണ്ടാകും ഈ പദ്ധതിയിൽ ചേരാൻ എന്തു ചെയ്യണം എന്ന് അതുകൂടെ പറയാം ഗുണഭോക്താക്കളെ കണ്ടെത്താൻ സി ഡി എസിൽ സംവിധാനമുണ്ട് കുടുംബശ്രീ നടത്തുന്ന മൊബൈലൈസേഷൻ ക്യാമ്പയിൻ സി ഡി എസിലെ നൈപുണ്യ രജിസ്റ്റർ കുടുംബശ്രീ സംഘടന സംവിധാനം മറ്റു മാർഗങ്ങൾ എന്നിവയിലൂടെയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് താല്പര്യമുള്ള യുവതി യുവാക്കൾ കുടുംബശ്രീ സി ഡി എസ്സുമായി ബന്ധപ്പെടുകയേ വേണ്ടു അയൽക്കൂട്ട അംഗങ്ങളിൽപ്പെട്ടവരുടെ മക്കൾ ഉണ്ടെങ്കിൽ എ ഡി എസ് സി ഡി എസ് ഭാരവാഹികളുടെ കയ്യിൽ പേരുവിവരം നൽകിയാൽ മതി അല്ലെങ്കിൽ നേരിട്ട് സി ഡി എസ് ഓഫീസിലെ നൈപുണ്യ രജിസ്റ്ററിൽ പേര് വിവരം എഴുതി കൊടുക്കുക പ്രായം വിദ്യാഭ്യാസ യോഗ്യത താൽപ്പര്യം എന്നീ കാര്യങ്ങൾ കൃത്യമായി എഴുതണം പരിശീലനത്തിന് ആവശ്യം വേണ്ട ആളെ തികയുമ്പോൾ അതായത് എത്ര പേർക്കാണ് പരിശീലനം നൽകുന്നത് അത്രയും പേർ തികയുമ്പോൾ അതനുസരിച്ച് സി ഡി എസ്സിൽ നിന്ന് അറിയിപ്പ് ലഭിക്കും ഈ പദ്ധതിയിലൂടെ പഠിച്ച് മോശമില്ലാത്ത ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ധാരാളം പേരുണ്ട് ഈ അവസരം പാഴാക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം